നഗ്നതയെയും ലൈംഗികതയെയും കുറിച്ച് നിർണായകമായ വിധി പുറപ്പെടുവിച്ച് കേരള ഹൈക്കോടതി. സ്ത്രീകളുടെ നഗ്നമായ മാരടം കാണിക്കുന്നത് അശ്ലീലമല്ലെന്നാണ് ജസ്റ്റിസ് കൗസർ അടപ്പകത്തിന്റെ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. നഗ്നമായ മാരടം കാണിക്കുന്നതോ അതിനെപ്പറ്റി വിവരിക്കുന്നതോ ലൈംഗികമായി കാണരുതെന്നും അത് അശ്ലീലമല്ലെന്നും കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. തന്റെ അർദ്ധനഗ്ന ശരീരത്തിൽ കുട്ടികളെ കൊണ്ട് ചിത്രം വരപ്പിക്കുകയും അതിന്റെ വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്ത സംഭവത്തിൽ ആക്ടിവിസ്റ്റ് രഹന ഫാത്തിമയെ കുറ്റവിമുക്തയാക്കിക്കൊണ്ടുള്ള വിധിയിലാണ് ജസ്റ്റിസ് കൗസർ അടപ്പകത്ത് ഈ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. നഗ്നതയെ ലൈംഗികതയുമായി ബന്ധിപ്പിക്കരുതെന്നാണ് കോടതി പറഞ്ഞത്. പുരുഷന്റെ നഗ്നമാരടത്തെ ആരും അശ്ലീലമായി കാണുന്നില്ല. അതേസമയം സ്ത്രീയുടെ നഗ്നശരീരം സംബന്ധിച്ച് പലർക്കും വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് ഉള്ളത്. സ്ത്രീകളുടെ മാരടത്തെ ചിലർ ലൈംഗികമായും ആഗ്രഹപൂർത്തീകരണത്തിനുള്ള വസ്തുവായും കാണുകയാണെന്നും ഇത് ശരിയല്ലെന്നും കോടതി കൂട്ടിച്ചേർക്കുന്നു. പോക്സോ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിയായിരുന്നു കേസെടുത്തിരുന്നത്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ മുന്നിൽ ശരീരപ്രദർശനം നടത്തുന്നതും അതിന്റെ വീഡിയോ പ്രചരിപ്പിക്കുന്നതും പോക്സോ നിയമം അനുസരിച്ച് കുറ്റകരമാണെന്ന് ചൂണ്ടിക്കാട്ടി തിരുവല്ല സ്വദേശി നൽകിയ പരാതിയിലാണ് പോക്സോ വകുപ്പുകൾ ചുമത്തിയത്. തിരുവല്ലയിലും എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിലുമായിരുന്നു പരാതികൾ ലഭിച്ചത്. ലൈംഗിക ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചുവെന്നാരോപിച്ച് ഐ ആക്ടിലെ 67 വകുപ്പ് അനുസരിച്ചും കുട്ടികളെ ദുരുപയോഗം ചെയ്തുവെന്ന ആരോപണത്തിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിന്റെ 75 വകുപ്പ് അനുസരിച്ചുമായിരുന്നു കേസുകൾ. തന്നെ കുറ്റമുക്തയാക്കണമെന്നാവശ്യപ്പെട്ട് കുറ്റാരോപിത ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. തുറന്ന കോടതിയിൽ ആരോപണ വിധേയമായ വീഡിയോ ജഡ്ജി കണ്ടു. സ്വന്തം മാതാവിന്റെ ശരീരം കണ്ടുവളരുന്ന കുട്ടി മറ്റൊരു സ്ത്രീയെ ദുരുപയോഗം ചെയ്യാൻ തയ്യാറാകില്ലെന്ന് വീഡിയോയിൽ പരാതിക്കാരി പറഞ്ഞിരുന്നു. പുരുഷാധികാരത്തിനെതിരെയും സ്ത്രീകളെ ലൈംഗിക വസ്തുവായി ചിത്രീകരിക്കുന്നതിനെതിരെയും സമരം ചെയ്തതിന്റെ ചരിത്രം പരാതിക്കാരിക്കുണ്ടെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു. 2014 കിസ് ഓഫ് ലവിന്റെ ഭാഗമായിരുന്നു അവർ. സദാചാര പോലീസിങ്ങിനെതിരെ കൊച്ചിയിൽ നടന്ന ഒരു പ്രതിഷേധ പരിപാടിയായിരുന്നു അത്. ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ പരാതിക്കാരിയുടെ മുൻകാല ചരിത്രത്തിൻ്റെയും കുട്ടികളുടെ മൊഴികളുടെയും അടിസ്ഥാനത്തിൽ വീഡിയോ അവലോകനം ചെയ്താണ് നിർണായക വിധിയിലേക്ക് കോടതി എത്തിച്ചേർന്നത്. യുവതിയുടെ വീഡിയോയിൽ ലൈംഗികമായ ഉദ്ദേശങ്ങളുണ്ടെന്ന് കരുതാൻ വിദൂര സാധ്യത പോലുമില്ലെന്ന് കോടതി വ്യക്തമാക്കി. ജീവിതത്തെക്കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ എല്ലാ മാതാപിതാക്കളും അവരുടെ പരമാവധി പരിശ്രമിക്കും. തങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് കുട്ടികളെ വളർത്താൻ എല്ലാ മാതാപിതാക്കൾക്കും അവകാശവുമുണ്ട്. സ്വന്തം പ്രവൃത്തികൾ തെറ്റാണോ ശരിയാണോ എന്ന് സ്വന്തമായി തിരിച്ചറിയാൻ കുട്ടികൾക്ക് കഴിയില്ല. അത് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായി വരും. ഒരു മാതാവ് തൻ്റെ ശരീരം ക്യാൻവാസാക്കിക്കൊണ്ട് കുട്ടികൾക്ക് ചിത്രം വരയ്ക്കാൻ നൽകുന്നതിൽ തെറ്റു പറയാൻ കഴിയില്ല. നഗ്നശരീരങ്ങൾ കാണുന്നത് നോർമലാണെന്നും അവയെ ലൈംഗിക വസ്തുക്കളായല്ല കാണേണ്ടതെന്നും കുട്ടികളെ മനസ്സിലാക്കിക്കാനാണ് അവർ ശ്രമിച്ചത്. അങ്ങനെ ഒരു പ്രവൃത്തി ലൈംഗിക ഉദ്ദേശത്തോടെയാണ് ചെയ്തതെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി. ഒറിജിനലോ സിമുലേറ്റഡോ ആയ ലൈംഗിക ദൃശ്യമാണ് ആ വീഡിയോ എന്ന് പറയാൻ കഴിയില്ലെന്നും കോടതി കൂട്ടിച്ചേർത്തു. പരാതിക്കാരിയുടെ സ്വന്തം യൂട്യൂബ് ചാനലിൽ പ്രത്യക്ഷപ്പെട്ട വീഡിയോ വലിയ വിവാദമായി മാറിയിരുന്നതാണ്. കുട്ടികളുമായി അശ്ലീല വീഡിയോ ചെയ്തെന്നുവരെ ആരോപണങ്ങൾ ഉയർന്നു. സ്ത്രീ ശരീരത്തെക്കുറിച്ച് സമൂഹം സൂക്ഷിക്കുന്ന ധാരണകളെ പൊട്ടിച്ചെറിയാൻ കൂടി ഉദ്ദേശിച്ചാണ് താൻ ഈ വീഡിയോ ചെയ്തതെന്ന് യുവതി പറഞ്ഞിരുന്നു. കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം വിചാരണ കോടതി നിഷേധിച്ചതോടെയാണ് അവർ ഹൈക്കോടതിയെ സമീപിച്ചത്.